ഹലോ ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ ആ സാറേ എൻ്റെ ഹാ എൻ്റെ മോളെ ഹാ സാറേ എൻ്റെ മോള് അടുത്തൊരു ചെറുക്കനുമായിട്ട് പ്രേമം നിന്നിട്ട് കുറേ നാളെ വർഷങ്ങളായി അതെ അതെ ഞങ്ങൾ ഉപദേശിച്ച് അവള് ഇനി ചെയ്യത്തില്ല ഇനി ചെയ്യത്തില്ല എന്ന് പറയും ഇനി ചെയ്യത്തില്ല എന്ന് പറയും വീണ്ടും വീണ്ടും ചെയ്യുന്ന ആ ഒരു ആ ഒരു ആ ഒരു ആ ഒരു വ്യക്തി തന്നെയാണ് അപ്പൊ ഈ മോൾ എന്ത് പ്രായമുണ്ട് പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ ഇരുപത് വയസ്സുണ്ട് അപ്പൊ നിങ്ങളെ ചോദിച്ചോ ഇവള് ഇവള് ചെയ്യുന്നുണ്ടെന്നുവെച്ചാൽ ഞങ്ങള് ഫോണെല്ലാം കട്ടിയിരിക്കും ഇവള് അടുത്ത് ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരുന്നായിരുന്നു എന്നിട്ട് അവള് രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ എത്തി അത് ഞങ്ങള് പിന്നെ അത് അത് കണ്ടുപിടിക്കും ഞങ്ങള് കോൾ റേറ്റ് എടുത്ത് കണ്ടുപിടിക്കും പിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ അവള് സമ്മതിക്കും അപ്പൊ അവള് പറഞ്ഞു ഇനി ആവർത്തിക്കത്തില്ല എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ അവള് ഇങ്ങനെ നടക്കും പക്ഷെ അവള് ഇന്ന് അവൾ ഞാൻ ഒന്നും വിളിക്കാവട്ടെ നമുക്ക് ഇന്ന് പറയുന്നല്ല പിന്നെ വീണ്ടും ആവർത്തിക്കാം അത് ശരി അപ്പൊ ഈ മോളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് മാർഗമാണ് സ്വീകരിച്ചത് ഞങ്ങള് അവരെ അവരെ പിന്തിരിപ്പിക്കാൻ ഞങ്ങൾ വഴക്കൊന്നും പോയില്ല അവരുടെ തന്ത്രപ്പെടുത്തി ഹലോ അവരെ അവരുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ശ്രദ്ധപ്പെടുത്തിയായിരുന്നു പയ്യന്റെ അവര് സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി അല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ മകളെ പെൺകുട്ടിയെ പിൻവലിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് എന്താ ചെയ്തത് അവള് അവളെ ഞാൻ പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അവള് മാറുന്നില്ല പക്ഷെ വീണ്ടും മൊബൈലിൽ വിളിക്കുവാനും മറ്റ് ആശയ കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്തെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇപ്പൊ ഒരു ഒരു കുട്ടി അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പ്രണയത്തിൽ പെട്ടുകഴിഞ്ഞാൽ സാധാരണ ഞാൻ കാണാറുള്ളത് രക്ഷകർത്താക്കൾ അത് അച്ഛനായാലും അമ്മയായാലും പലപ്പോഴും ഈ കുട്ടികളോട് വളരെ നീരസമായിട്ടും കുട്ടികൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള സംസാരവും ദേഷ്യപ്പെടലും എപ്പോഴും വിമർശിക്കുക എപ്പോഴും ചുമ്മാ ഇരിക്കുന്ന സമയത്തോലും ചോദിക്കുക പണ്ട് നീ അവളെ വായി നോക്കിയിട്ടില്ല അവൻ്റെ കൂടെ വിളിച്ചതല്ലേ നിന്റെ ലക്ഷ്യം എന്താണ് നീ ദേഷ്യപ്പെടുന്ന പെണ്ണല്ല നിനക്ക് നിന്റെ താല്പര്യമൊക്കെ നമുക്കറിയാം എന്താന്ന് ഇങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും ഒക്കെ പലപ്പോഴും പറയുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായിട്ട് ഉണ്ടായിപ്പോകുന്നുണ്ട് രക്ഷിതാക്കൾക്ക് രക്ഷിതാക്കൾക്ക് ഇതുണ്ടായിപ്പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി സാധാരണഗതിയിൽ വളരെയധികം സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സംഘർഷം അനുഭവിക്കുകയാണ് കാരണം അവളെ ഇത്രയും വളർത്തി വലുതാക്കിയ രക്ഷിതാക്കൾ അവളെ ഇഷ്ടപ്പെടുന്ന കുറേ ഗുരുജനങ്ങൾ സുഹൃത്തുക്കൾ അവരെയൊക്കെ തന്നെ പിന്നെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെയൊക്കെ തന്നെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് അവരാരും തന്നെ അപ്രൂവ് ചെയ്യാൻ അംഗീകരിക്കാൻ ധാരല്ലാത്ത മറ്റൊരു മനുഷ്യനുമായി ജീവിക്കുവാനോ അല്ലെങ്കിൽ അടുക്കുവാനോ ആഗ്രഹിക്കുന്ന മനസ്സെന്ന് പറയുമ്പോൾ അവളുടെ മനസ്സിനുള്ളിൽ തീർച്ചയായിട്ടും സംഘർഷം ഉണ്ടാകുന്നു പിരിമുറുക്കം ഉണ്ടാകുന്നു അപ്പോൾ പിരിമുറുക്കം ഉണ്ടാകുന്ന ഒരവസരത്തിൽ സ്വാഭാവികമായിട്ടും ഏതൊരു കുട്ടിയും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആഗ്രഹിക്കുന്നത് സപ്പോർട്ടാണ് നമുക്കിവിടെ പലപ്പോഴും സപ്പോർട്ട് കോളർ കട്ടായെന്ന് തോന്നുന്നു ഒരുപക്ഷെ ആ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് അപ്പം പലപ്പോഴും ഞാൻ കാണുന്നൊരു കാര്യം ഒരു പ്രണയത്തിൽ നിൽക്കുന്ന കുട്ടിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട പാരൻസ് ഞാൻ പറഞ്ഞാൽ പ്രണയിക്കാൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല പക്ഷെ അയാൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കേൾക്കുക കഴിയുന്നത് വിമർശിക്കാതിരിക്കുക എന്തുകൊണ്ട് ആ കുട്ടിയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുവാനും ഇതൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല നമ്മളെങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറയുന്നതിലുപരി സ്വന്തം ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു പക്ഷേ കൗമാരകാലത്തുണ്ടായിട്ടുള്ള അച്ഛൻ്റെ അച്ഛൻ്റെ ദാവാം അനുഭവങ്ങൾ ഷെയർ ചെയ്യും ബട്ട് അതിലേക്ക് പോയാൽ എന്താവും എന്തല്ല എന്ന് ആ കുട്ടിയിലൂടെ സംസാരത്തിലൂടെ ആ കുട്ടിക്ക് ഉൾക്കൊള്ളിക്കാനുള്ള സഹായം നൽകുക എന്നുള്ള ഒരു കാര്യം തീർച്ചയായും ചെയ്യേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇങ്ങനെ വളരെ നാടകീയമായ നിലയ്ക്കുള്ള പ്രണയ സ്വഭാവം കാണിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മുടെ ഭാഷയിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും അങ്ങനെയുള്ള വ്യക്തിത്വ വൈകല്യത്തിനും അതിൻ്റെ പിന്നിലുണ്ടാവാം അപ്പോൾ ആ കാര്യം കൂടി നോക്കേണ്ടത് ആവശ്യമാണ് എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ച ഡോക്ടറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം ഞാനിവിടെ നിർത്തുന്നു അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി നമസ്കാരം